ഫ്രണ്ട് ചാനലായിട്ട് നമ്മൾ ഈ ബോക്സിൽ കൊടുത്താണ് റിയർ അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സബ്വൂഫർ നമ്മുടെ കടയിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകളൊക്കെ തന്നെയാണ്. റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു റിമോട്ട് കിറ്റ് വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപുള്ള വീഡിയോ ഇതുതന്നെയായിരുന്നു. നമ്മൾ റിമോട്ട് കിറ്റാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ റിമോട്ടിൽ കിറ്റിൽ എന്ന് വന്നിരിക്കുന്നത് നമുക്ക് പ്രൊലോജിക്കാണ് ബോർഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിനകത്ത് ഒപ്റ്റിക്കൽ രണ്ട് ഒപ്റ്റിക്കലുണ്ട്, അതുപോലെ തന്നെ രണ്ട് കോയാക്സിലുണ്ട്, ഓക്സിലറി 1, 2 അങ്ങനെയുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്ത്. ഇത് അങ്ങനെയല്ല, ഇതിനകത്ത് ഒപ്റ്റിക്കലും കോയാക്സിലും ഇല്ല, നോർമലി അനലോഗ് ഇൻപുട്ട് അതുകൂടാതെ തന്നെ 6-channel ഇൻപുട്ട് ആണ് ഈ ആംപ്ലിഫയറിലുള്ളത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 6-channel വേണ്ടിയിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ പ്ലസ് ഡിലേ ആണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ ബോർഡായ പവർ സപ്ലൈ ബോർഡിലാണ് നമ്മളിതിനകത്ത് പവർ സപ്ലൈ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 10,000-ന്4 കപ്പാസിറ്ററാണ്, കെൽട്രോണാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് 27027 ആണ് മെയിൻ സപ്ലൈ ഉപയോഗിച്ചിരിക്കുന്നത്. 12012 ഉണ്ട്, അതുകൂടാതെ തന്നെ 5V ഉണ്ട്, 12V ഉണ്ട്. ഫാനിന് വേണ്ടിയൊക്കെ സെപ്പറേറ്റ് ആണ് നമ്മൾ നോയ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നെ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രണ്ട് പാനൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയൊക്കെ തന്നെയാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് പാനൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ആംപ്ലിഫയർ ചെയ്യുന്നതോടെ നമുക്ക് സമയമുള്ള പോലെ തന്നെ ഫ്രണ്ട് പാനലിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. പിന്നെ ഇതിനകത്ത് നമ്മൾ USB FM അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇതെല്ലാം ഇൻബിൽട്ട് ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് 6-channel DVD എന്നുള്ള ഇൻപുട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഓക്സിലറി 1, 2, 3 അങ്ങനെ 3 ഓക്സിലറി ഒരേ സമയത്ത് കൊടുക്കാം. പിന്നെ ഫ്രണ്ട് സ്പീക്കർ ഔട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, റിയർ ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സബ്വൂഫർ, ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതിനകത്ത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ആംപുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അധികം ഐറ്റംസ് കാണാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾ ബോർഡാണ് സാധാരണ ഇതിനകത്ത് ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഡിസ്പ്ലേ, ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമർ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമർ, ഇത് തന്നെ നമ്മുടെ ബോർഡായി തന്നെ പവർ സപ്ലൈ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 4-10,000-ത്തിൻ്റെ കപ്പാസിറ്ററാണ്. പിന്നെ അതിനകത്ത് 5V, അതുപോലെ തന്നെ 12 volt ഫാനിന് അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആണ് നമ്മൾ ഈ പവർ സപ്ലൈ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ വരുന്നത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് ടോഷിബ 5200-19043 എന്ന് പറയുന്ന 4 transistor ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനകത്ത് സബ്വൂഫർ ആംപ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ് നമ്മളിതിനകത്ത് 5 channel ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 1, 2, 3, 4, 5 അങ്ങനെ 5 5.1 5 channel ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്. പിന്നെ പുറകിലായിട്ട് 5 channel 6 channel സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അതിൻ്റെ മദർ ബോർഡ് വരുന്നത്, പ്രൊലോജിക് ബോർഡ്. പിന്നെ ഫാൻ, ഇതിനകത്ത് വലിയ കൂളിംഗ്, നമ്മൾ ഹീറ്റിംഗ് ഇത്തിരി ഹെവി ആയിട്ട് കൊടുത്തതാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഫാനിൻ്റെ ആവശ്യമില്ല, നമ്മളൊരു എക്സോസ്റ്റ് ഫാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സ്പീക്കർ ഔട്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഇൻപുട്ടുകളാണ് ഓക്സിലറി 1, 2, 3 അതുപോലെ തന്നെ 6-channel DVD എന്നുള്ള ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്ത് USB കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ഓക്സിലറി വേറെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ മാസ്റ്റർ ഓളിയാണ്. അതുപോലെ തന്നെ ഈ മാസ്റ്റർ ഓളിയത്തിൽ നമുക്കിത് ഫ്രണ്ട്, റിയർ, സെൻറ്റർ, സബ് അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് നമ്മൾ സബ്വൂഫറിന് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ ഒരു കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ ഓളിയെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൺട്രോൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിലറി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മാസ്റ്റർ ഓളിയാണ് കൂട്ടുന്നത്. റിയർ അതുപോലെ തന്നെ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സബ്വൂഫർ നമ്മുടെ കടയിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് USB പാട്ട് നെക്സ്റ്റ് ഫോർവേഡൊക്കെ അടിക്കണമെങ്കിൽ ഈ റിമോട്ട് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മോഡ് സെലക്ട് ചെയ്ത ബ്ലൂടൂത്ത്, USB, ഓക്സിലറി, FM ഇതെല്ലാം ഈ മോഡ് വെച്ച് നമുക്ക് USB സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ USB ആണ് ഇതിനകത്ത് സെലക്ട് ചെയ്തത്. USB
separate adjust the front left right, the center, rear, subwoofer the subwoofer Amplifier ഉള്ള എല്ലാത്തിനും ഒരു വർഷം വാറണ്ടി ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഇത് കേരളത്തിലായാലും കേരളത്തിലെ എവിടെയായാലും കേരളത്തിന് പുറത്തായാലും നമുക്ക് ഇത് കൊറിയർ സർവീസ് ഉള്ളതാണ് നമ്മൾ തന്നെ കാട്ടയം ബോക്സിൽ തന്നെയാണ് നമുക്ക് ഇത് കൊറിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ എത്തിക്കുന്നത് ഇതിന്റെ ഇന്റീരിയലും ഇപ്പോ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്തു ഓഡിയോ ക്വാളിറ്റിക്കുള്ള പ്രശ്നം എന്താണ് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ള നോയിസ് ഒക്കെ കേറി വരും എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ മാക്സിമം നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് എന്നാലാണ് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം